കെഎസ്ഇബി സെക്ഷൻ ഓഫീസ് ആക്രമിച്ചവർക്ക് കെഎസ്ഇബി ചെയർമാൻ ബിജു പ്രഭാകർ വിധിച്ച ശിക്ഷയെക്കുറിച്ചാണ്. തിരുവമ്പാടി സെക്ഷൻ ഓഫീസാണ് സംഭവസ്ഥലം. ബില്ലടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമാണ് കാരണം. യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മൽ ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. പിന്നാലെ ഓൺലൈനിൽ പണമടച്ച അജ്മൽ ഉടൻ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ ആ സമയത്ത് സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം കണക്ഷൻ പുനഃസ്ഥാപിക്കാനായി വീട്ടിലെത്തിയ ജീവനക്കാരുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്നു. ജീവനക്കാർ പോലീസിൽ പരാതിയും നൽകി. ഇതിന്റെ പ്രതികാരം തീർക്കാനാണ് അജ്മൽ ഓഫീസിൽ കയറി ആക്രമണം നടത്തിയത്. കമ്പ്യൂട്ടറും ഉപകരണങ്ങളും തകർത്തു. ജീവനക്കാരുടെ ദേഹത്ത് പഴകിയ ഭക്ഷണം വലിച്ചെറിഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 4 പേർക്ക് മർദ്ദനമേറ്റു. അങ്ങേയറ്റം അപലപനീയമായ സംഭവം. നിയമപ്രകാരം കൈകാര്യം ചെയ്യേണ്ട കുറ്റമാണ്. ഓഫീസ് അതിക്രമിച്ച് നാശനഷ്ടം വരുത്തിയതിനും ജീവനക്കാരെ ആക്രമിച്ചതിനും കേസെടുക്കാൻ മതിയായ വകുപ്പുകൾ നിലവിലുണ്ട്. എന്നാൽ അതല്ല കാര്യം. ഇവിടെ കെഎസ്ഇബി ചെയർമാൻ ബിജു പ്രഭാകർ കെഎസ്ഇബിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ശിക്ഷ അങ്ങ് വിധിച്ചു. ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ, സഹോദരൻ ഷഹദാദ് എന്നിവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ എന്നാണ് ചെയർമാന്റെ വിശദീകരണം. ഈ തീരുമാനത്തിന് കട്ട സപ്പോർട്ടുമായി വൈദ്യുതി മന്ത്രിയും പിന്നാലെ എത്തി. ഇരുട്ടിലായ വീട്ടുകാർ കെഎസ്ഇബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. അതിനിടെ കുഴഞ്ഞു വീണ പിതാവ് റസാഖിനെ ആശുപത്രിയിലേക്ക് മാറ്റി. യഥാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് ഇതിലൂടെ കെഎസ്ഇബി നൽകുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അക്രമം നടത്തിയ അജ്മലിന്റെ പേരിലല്ല വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത് എന്നതാണ്. 2 യുവാക്കൾ നടത്തിയ ആക്രമണത്തിന് വീട്ടുകാരെ മൊത്തം ഇരുട്ടി നിർത്താൻ എന്താണ് കെഎസ്ഇബിക്ക് അവകാശം? ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.